ഇന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകം 36:27. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കും, അപ്പോൾ നിങ്ങളെൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായി ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ട മക്കളെ, ആരുടെയെങ്കിലും ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വന്നു കഴിഞ്ഞാൽ രണ്ടു കാര്യങ്ങൾ നടക്കും. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കും. രണ്ട്, സമൂഹത്തിൻ്റെ നിയമങ്ങളനുസരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളും സമൂഹത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന്. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, 33 വർഷക്കാലം ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, ദൈവത്തിൻ്റെ കൽപ്പന എന്താണെന്നറിയാത്ത അഗസ്തീനോസിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മിലാനിലെ കത്തീഡ്രൽ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് അഗസ്തീനോസ് പൊട്ടിക്കരഞ്ഞു. അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ഹൃദയം അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ഹൃദയം അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥത ഉണ്ടാക്കി കൊടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആരുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കടന്നു വരുന്നുവോ അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ, ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ജാഗ്രതയുള്ളവനായിരിക്കും. നമുക്കറിയാം, സാവൂൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച്, ക്രിസ്തു മതത്തെ പീഡിപ്പിച്ച് നടന്ന സാവൂളിൻ്റെ ഉള്ളിലേക്ക് ഡമാസ്കസിൻ്റെ വഴിതീരത്ത് വെച്ച് ദൈവം തട്ടിപ്പറിച്ചിട്ടു. അവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അനനിയാസ് എന്ന് പറയുന്ന പുരോഹിതൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിതമ്പൽ കണ്ണിൽ നിന്ന് താഴെ വീണു. അവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. അവൻ പുതിയ സൃഷ്ടിയായി മാറി. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ അവർക്കാണ് പുതു ചൈതന്യം കിട്ടുന്നത്. സമറിയക്കാരത്തി യാക്കോബിൻ്റെ കിണറ്റിങ്കരയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി. അവിടെ ഹൃദയ രഹസ്യങ്ങൾ പറഞ്ഞു. അവൾ പോയി സമറിയ പട്ടണത്തിലുള്ള സർവ്വദൈവ മക്കളെയും യേശുവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പ്രവേശിപ്പിക്കും. ആരുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ കടന്നു വരുന്നുണ്ടോ അവർ കൽപ്പനകൾ പാലിക്കുന്നു, സമൂഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ യേശു ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എന്ത് പ്രാധാന്യം നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ, നിന്റെ സഭയുടെ നിയമങ്ങൾ അനുസരിക്കാൻ എന്ത് പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്? ഇന്ന് നീ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ പാലിക്കും, സമൂഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കും. ഇന്ന് നീ തീരുമാനമെടുക്കുമെങ്കിൽ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. ഇന്നൊരു തീരുമാനമെടുക്കുമെങ്കിൽ, സഭയുടെ ചരിത്രത്തിൽ തീരുമാനം എടുക്കുമെങ്കിൽ ഒരു വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കരങ്ങൾ ഉയർത്തി കത്താരെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ, ആത്മാവിനെ വർഷിക്കണമേ, പുതു ചൈതന്യം ഉണ്ടാകട്ടെ, ദൈവിക കൃപകൾ വന്ന് നിറയട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ തീപിടിച്ച ആത്മാക്കൾ തിരുസഭയിൽ ഉണ്ടാകട്ടെ, തീപിടിച്ച ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയം നിറഞ്ഞ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ, സമൂഹങ്ങൾ ഉണ്ടാകട്ടെ, ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഓരോരുത്തരെയും ചലിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമീൻ.